हाय फ्रेंड्स, वेलकम टू पब्सेट ट्यूब। जी यू पी एस पुल्लूर तैयार स्वातंत्र्य दिन क्विज രണ്ടാം ഭാഗം എല്ലാവരും കണ്ടു നോക്കൂ। എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ നേതാവ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്। ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്। ആരുടേതാണ് ഈ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു। ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു, ഗാന്ധി വഴികളും। ആരുടേതാണ് ഈ വാക്കുകൾ? മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ। ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വൈസ്രോയ് ആയിരുന്ന ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 1930 ഗാന്ധിജിയുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ। സത്യത്തിലേക്കുള്ള നിരന്തര യാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സത്യാഗ്രഹത്തെ। ഈശ്വരൻ തനിക്ക് തന്ന രാഷ്ട്രീയ ആയുധം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അഹിംസയെ। ഞാൻ മുട്ടുകുത്തി, താങ്കളോട് അപ്പം ചോദിച്ചു, കല്ലാണ് താങ്കൾ എനിക്ക് എറിഞ്ഞു തന്നത്। ഏത് സമരത്തിന് മുന്നോടിയായാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇങ്ങനെ എഴുതിയത്? 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്। ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? സുഭാഷ് ചന്ദ്രബോസിനെ। ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി മുഹമ്മദ് ഇഖ്ബാൽ। ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ആര്? ഭഗത് സിംഗ്। വൈഷ്ണവ ജനത എന്ന ഗാനം എഴുതിയത് ആര്? നരസിംഹ മേത്ത। എനിക്ക് 1000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആര്? റോബർട്ട് ക്ലൈവ്। മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി। എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്, ഇത് ആരുടെ വാക്കുകൾ? ഗാന്ധിജി। വീഡിയോ എല്ലാവരും കണ്ടല്ലോ, പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ। താങ്ക് യു।